പോലീസുകാരിലേക്ക് വിശദമായി. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി നിഷാമിന് തിരിച്ചടി. നിഷാമിന്റെ ജീവപര്യന്തം ഹൈക്കോടതി ശരിവെച്ചു. ശിക്ഷ റദ്ദാക്കണമെന്ന മുഹമ്മദ് നിഷാമിന്റെ ആവശ്യം കോടതി തള്ളി. വധശിക്ഷയായി ഉയർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യവും നിരസിച്ചു. ജസ്റ്റിസുമാരായ കെ വിനോദ് ചന്ദ്രൻ, സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് വിധി. വിശദാംശങ്ങളുമായി എം പി പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ്, ഈ ചന്ദ്രബോസ് വധക്കേസിൽ നിഷാമിന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. ടോം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കൊടും ക്രൂരതയ്ക്ക് ഹൈക്കോടതിയിൽ നിന്നും ഇളവ് ലഭിച്ചില്ല. മുഹമ്മദ് നിഷാമിൻ്റെ അപ്പീൽ അത് ഹൈക്കോടതി തള്ളി. ഏറ്റവും പ്രധാനമായി ഈ മുഹമ്മദ് നിഷാം ആവശ്യപ്പെട്ടത് ജീവപര്യന്തം കഠിന തടവ് അത് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല വിവിധ വകുപ്പുകളിലെ 24 വർഷം തടവും തൃശ്ശൂരിലെ വിചാരണ കോടതി വിധിച്ചിരുന്നു. ഈ വിധി റദ്ദാക്കണമെന്നുള്ളതായിരുന്നു മുഹമ്മദ് നിഷാമിൻ്റെ ആവശ്യം. പക്ഷേ തൃശ്ശൂരിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ ആഡംബര കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരു തരത്തിലുള്ള മാറ്റവും അല്ലെങ്കിൽ വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിധിയിലെ അതിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായില്ല. അങ്ങനെ ഇടപെടാൻ തക്ക കാരണങ്ങൾ ഒന്നുമില്ലെന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി വിധിച്ചത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു, അതായത് വധശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. കാരണം ഇത് അപൂർവങ്ങളുടെ അപൂർവമായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകണം, ഇപ്പോഴത്തെ ജീവവിരുദ്ധം അത് വധശിക്ഷയായി ഉയർത്തണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. പക്ഷേ ആ ആവശ്യവും ഹൈക്കോടതി നിരസിച്ചു. പകരം ഇപ്പോൾ വിചാരണ കോടതി എന്താണോ വിധിച്ചത്, ജീവപര്യന്തവും അതുപോലെ മറ്റു വകുപ്പുകളിലായി 24 വർഷം കഠിന തടവും, ആ ശിക്ഷ തന്നെ നിൽക്കട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവരുന്ന കഠിന തടവ് റദ്ദാക്കണം എന്നുള്ള മുഹമ്മദ് നിഷാമിൻ്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. പ്രദീപ്, ഈ വിചാരണ കോടതി വിധിക്കെതിരെയായിരുന്നല്ലോ നിഷാം ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ലഭിച്ച സാഹചര്യത്തിൽ ഇനി സുപ്രീം കോടതിയിലേക്ക് പ്രതിഭാഗം നീങ്ങുമോ? ആ രീതിയിലുള്ള എന്തെങ്കിലും സാധ്യതകൾ ഇനി നിഷാമിന് മുന്നിലുണ്ടോ? ടോം, സ്വാഭാവികമായും നിഷാം ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഉറപ്പാണ്. നേരത്തെ തന്നെ, അതായത് ഈ ശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അതിൽ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായില്ല. അതിനു പകരം ഈ നിഷാം ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ പെട്ടെന്ന് വാദം കേട്ട് തീരുമാനമെടുക്കണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ഹൈക്കോടതിക്ക് നൽകിയിരുന്ന നിർദ്ദേശം. കഴിഞ്ഞ ഏപ്രിലാണ് 6 മാസത്തിനകം ഈ ഒരു വാദമുഖങ്ങൾ പൂർത്തിയാക്കി തീർപ്പെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നൽകിയത്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരവ് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായും നിഷാം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ളത് ഉറപ്പാണ്. വ്യക്തമാണ്. എം പി പ്രദീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. നിഷാമിൻ്റെ ജീവപര്യന്തം ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു. ശിക്ഷ റദ്ദാക്കണമെന്ന നിഷാമിൻ്റെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. മുഹമ്മദ് നിഷാമിൻ്റെ ജീവപര്യന്തം കഠിന തടവ് ശരിവെച്ച ഹൈക്കോടതി വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ചന്ദ്രബോസിൻ്റെ കുടുംബം. സർക്കാരിനും പ്രോസിക്യൂഷനും നന്ദിയുണ്ടെന്ന് ചന്ദ്രബോസിൻ്റെ ഭാര്യ ജമന്തി പറഞ്ഞു. കേസ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടായിട്ടും അതിനെ അതിജീവിക്കാനായി. നിഷാമിന് പരോൾ ലഭിച്ച ഘട്ടത്തിൽ ഭീഷണി ഉണ്ടായിരുന്നതായി ചന്ദ്രബോസിൻ്റെ ബന്ധു ധനീഷും 24നോട് വ്യക്തമാക്കി. അത് ഇതായാലും അവൻ അവിടെ കിടന്നെന്ന് അറിയിക്കണം, അതാണ് നമ്മളുടെ ഒരു ആഗ്രഹം. നിഷാമിൻ്റെ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് കൊല്ലപ്പെട്ട ചന്ദ്രബോസിൻ്റെ ഭാര്യ ജമന്തി. കേസിൻ്റെ വാദത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു, പ്രോസിക്യൂഷൻ നൽകിയ ഉറപ്പ് വിധിയോടെ ശരിയായി വന്നു. നീതിപീഠത്തിന് നന്ദിയെന്നും ജമന്തി. നമുക്ക് അനുകൂലാവും, പേടിക്കണ്ട, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത്. അത് കാരണം നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ വാദിച്ചു എന്ന് സാറ് പറഞ്ഞതിലും നമുക്ക് സന്തോഷം. കേസ് അട്ടിമറിക്കാൻ പല കുറി ശ്രമങ്ങളുണ്ടായതായി ചന്ദ്രബോസിന്റെ ബന്ധു ധനേഷും 24നോട് പറഞ്ഞു. ചന്ദ്രബോസിന്റെ മരണത്തെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാൻ നോക്കി. നിഷാം ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ധനേഷ് പ്രതികരിച്ചു. ഈ കേസിൽ ഇടപെട്ടിരുന്ന ഞങ്ങൾക്കൊക്കെ വളരെയധികം ഭീഷണി ഉണ്ടായിരുന്നു. പല രീതിയിലും മാനസികമായിട്ട് നമ്മളെ തളർത്താനും പല രീതിയിലുള്ള പ്രകോപനങ്ങളും നമ്മുടെ വീട്ടുകാർക്ക് എതിരായിട്ടും എനിക്കെതിരായിട്ടൊക്കെയും ഉണ്ടായിരുന്നു. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷനു വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് സി പി ഉദയഭാനുവിനെ നേരിൽ കണ്ട് ജമന്തി നന്ദി പ്രകടിപ്പിച്ചു. തൃശൂർ കോടതിയിൽ മറ്റൊരു കേസിന്റെ വാദത്തിനായി എത്തിയതായിരുന്നു ഉദയഭാനു. കീഴ്ക്കോടതിയിലെ വിധി തന്നെ ഹൈക്കോടതി പൂർണ്ണമായിട്ട് ശരിവെക്കുകയുണ്ടായത്. കീഴ്ക്കോടതിയിലെ വിധിക്ക് ഉത്തേജകമായത് അന്നത്തെ പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയുടെ കൂട്ടായ പ്രവർത്തനമാണ്. അതൊരാളുടെ മാത്രം ഒരു 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 കോൺട്രിബ്യൂഷൻ അല്ല. 24 തൃശൂർ. അട്ടപ്പാടി മധു കേസിൽ വീണ്ടും കൂറുമാറ്റം. 36-ാം സാക്ഷി അബ്ദുൽ ലത്തീഫ് കൂറുമാറി. തനിക്ക് കേസിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നും
അബ്ദുൽ ലത്തീഫ് കോടതിയിൽ പറഞ്ഞു. ഇതോടെ കേസിലാകെ കൂറുമാറിയവരുടെ എണ്ണം 21. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച 29-ാം സാക്ഷി സുനിൽകുമാറിന്റെ കാഴ്ച പരിശോധിച്ച ഡോക്ടറെ കോടതി വിസ്തരിക്കും. പതിവ് പോലെ തന്നെ കൂറുമാറിയ സാക്ഷിയാണ്. സ്വന്തം മുഖം പോലും വീഡിയോ ദൃശ്യങ്ങളിൽ പ്രകടമായിട്ട് കാണുന്നത് മുഴുവൻ ടീനേജറുകൊണ്ട് വീണ്ടും ഒരു കൂറുമാറ്റം. ഇതിൽ ഫോറൻസിക് ലാബിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെ. കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ഇതുവരെ വിസ്തരിച്ച 36 സാക്ഷികളിൽ 21 പേരും കൂറുമാറിയിരിക്കുന്നു. സ്വാഭാവികമായും ദുരൂഹത സംശയിക്കണം. എത്രത്തോളം തിരിച്ചടിയാണ് പ്രോസിക്യൂഷന് ഈ സാക്ഷികളുടെ കൂറുമാറ്റം? നിഖിൽ, പ്രോസിക്യൂഷൻ വളരെ നിസ്സഹായാവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരും ടോം. കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികളാണ് ആദ്യ 25 പേർ. വളരെ പ്രധാനപ്പെട്ടവരായിരുന്നു. അതിലെല്ലാവരും തന്നെ 21 പേർ ഇതിനോടകം തന്നെ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ്. പക്ഷേ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തെളിവുകളുടെ, ഡിജിറ്റൽ തെളിവുകളുടെ അടക്കം പശ്ചാത്തലത്തിൽ ഈ മധുവിനെ ഈ വനത്തിനകത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോരുന്ന CCTV ദൃശ്യങ്ങളുണ്ട്, അവിടെ വെച്ച് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസ് വിജയിപ്പിച്ചെടുക്കാനാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ സാക്ഷികളെ നിരന്തരം സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇതിനോടകം തന്നെ കോടതിക്ക് മുന്നിലുണ്ട്. കോടതിക്ക് അതുമായി ബന്ധപ്പെട്ട ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പശ്ചാത്തലത്തിൽ കേസ് വിജയിപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇന്ന് പ്രധാനമായും 4 സാക്ഷികളുടെ വിസ്താരമായിരുന്നു കോടതിയിൽ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ മധുവിന്റെ അമ്മ അടക്കമുള്ളവർ, ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രതിയുണ്ട്, അബ്ബാസ് എന്ന ഈ മധുവിന്റെ അമ്മയും സഹോദരിയും ഭീഷണിപ്പെടുത്തിയ ആളുടെ ജാമ്യം പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നതിനാൽ കൊച്ചിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മധുവിന്റെ അമ്മ അടക്കമുള്ളവർക്ക് ഹാജരാകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് കോടതിയിൽ ഹാജരായ 36-ാം സാക്ഷി ഈ കേസിൽ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായി. 36-ാം സാക്ഷി അബ്ദുൾ ലത്തീഫ് തനിക്ക് കേസിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് നേരത്തെ. പക്ഷേ ഇങ്ങനെയായിരുന്നില്ല അദ്ദേഹം പോലീസിനും മജിസ്ട്രേറ്റിനും മൊഴി നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് കോടതിയിൽ നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 29-ാം സാക്ഷി കൂറുമാറിയ സുനിൽകുമാറിനെ വീണ്ടും വിസ്തരിക്കണമെന്ന കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് എതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകുകയും അതിനുമേൽ ഒരു പ്രാഥമികമായ വാദം ഇന്നലെ കോടതിയിൽ നടക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാദത്തിന്റെ പൂർണ്ണമായിട്ടുള്ള, അതായത് വിശദമായ വാദം ഇന്ന് കോടതിയിൽ നടന്നു. മൊഴിമാറ്റിയ സുനിൽകുമാറിനെതിരെ ഏത് രീതിയിലുള്ള നടപടി വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം. പ്രോസിക്യൂഷന്റെ ആവശ്യം ഇക്കാര്യത്തിൽ കോടതിയെ കബളിപ്പിച്ചെന്നും കള്ളസാക്ഷി പറഞ്ഞുവെന്നും അതിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. ഒരു ദൃശ്യം കാണിക്കുകയും അത് തനിക്ക് കാണുന്നില്ല എന്ന് സുനിൽകുമാർ കള്ളം പറഞ്ഞു. പിന്നീട് വൈദ്യപരിശോധന നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാഴ്ചാ പരിമിതിയും ഇല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ അദ്ദേഹത്തെ ദൃശ്യം കാണിച്ചപ്പോൾ മൂന്നാമത് കാണിച്ച ദൃശ്യം സുനിൽകുമാർ തിരിച്ചറിഞ്ഞു. മധു മർദ്ദനമേറ്റ ശേഷം നിലത്തിരിക്കുന്നത് താൻ കണ്ടു, താനും ആ ദൃശ്യത്തിലുണ്ടായിരുന്നു എന്ന് സുനിൽകുമാർ കോടതിക്ക് മുന്നിൽ സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് സുനിൽകുമാറിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും നാളെ ഈ ഡോക്ടറോട്, സുനിൽകുമാറിന്റെ കാഴ്ച പരിശോധിച്ച ഡോക്ടറോട് ഹാജരാകാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള വാദം നടക്കുക. എന്തായാലും കേസിൽ സാക്ഷി വിസ്താരം തുടരുക തന്നെയാണ്. അപ്പോഴും നിരന്തരം ആളുകൾ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. 122 സാക്ഷികളാണ് ഈ കേസിൽ പ്രധാനമായും ഉള്ളത്. പക്ഷേ ഏറ്റവും ആദ്യഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം തന്നെ കൂറുമാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇതിൽ മധുവിന്റെ ബന്ധു ചന്ദ്രൻ അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെ, ഏറെ നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുവരെയും വിസ്തരിച്ച 35 സാക്ഷികളിൽ 21 പേരും കൂറുമാറിയിരിക്കുന്നു. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒന്നൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് ചേവായൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് സമീപത്തെ കടയിൽ വിജിലൻസ് പരിശോധന. ഉദ്യോഗസ്ഥർ ഇടനിലക്കാരെ ഉപയോഗിച്ച് കൈക്കൂലി വാങ്ങുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങളെല്ലാം തൊട്ടടുത്ത കടയിൽ നിന്ന് ലഭിക്കുന്നതായി കണ്ടെത്തി. ഉദ്യോഗസ്ഥരുടെ ഒപ്പോടുകൂടിയ രേഖകളും 157,000 രൂപയും പിടിച്ചെടുത്തു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട്. ദിലീപ്, ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസിന്റെ പരിശോധന, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ?
ടോം, ഒരു റീജിയണൽ മോട്ടോർ വാഹന വകുപ്പിന്റെ റീജിയണൽ ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ തരത്തിലുള്ള സേവനങ്ങളും തൊട്ടടുത്ത റീജിയണൽ പാസ്പോർട്ട് റീജിയണൽ മോട്ടോർ വാഹന വകുപ്പിന്റെ തൊട്ടടുത്തുള്ള ഒരു പെട്ടിക്കടയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഈ കടയിൽ നിന്ന് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ സേവനങ്ങളും കിട്ടുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഒപ്പോടുകൂടിയ രേഖകളും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ എസ് പി പ്രിൻസ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിജിലൻസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 157,000 രൂപയാണ് ഇവിടെ നിന്ന് പിടിച്ചെടുക്കുന്നത്. ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട, അവിടെ അവരുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട, കുറച്ച് കാലതാമസം പിടിക്കേണ്ട എല്ലാ സേവനങ്ങളും ഇവിടെ വന്ന് വേഗത്തിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ വേണ്ട എല്ലാ നടപടികളും ഈ ഏജന്റ് മുഖേന നടക്കുന്നുണ്ട്. ഇൻഷുറൻസിന്റെ, ഓട്ടോ കൺസൾട്ടന്റ്, വെഹിക്കിൾ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ, വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഇവിടെ നിന്ന് വേഗത്തിൽ പണം കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ ലഭിക്കുന്നു. തൊട്ട് മുന്നിൽ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഓഫീസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഓഫീസുകളുടെ എൻഫോഴ്സ്മെന്റിന്റെ കാര്യാലയവും ഇവിടെ തന്നെയാണ്. എന്നിരുന്നാലും ഇവിടെ ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട എല്ലാ സേവനങ്ങളും വേഗത്തിൽ തന്നെ ലഭിക്കാം. പണമടച്ചാൽ വേഗത്തിൽ ലഭിക്കാം. ഇവിടെ മറ്റ് ഈ ഓഫീസിൽ, മോട്ടോർ വാഹന ഓഫീസിൽ കാലതാമസം നേരിടുന്ന കിട്ടേണ്ട എല്ലാ സേവനങ്ങളും ഇവിടെ നിന്ന് വേഗത്തിൽ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പണം കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സീലോടുകൂടിയുള്ള പേപ്പറുകളടക്കം വിജിലൻസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും നടക്കാൻ സാധിക്കും. പ്രിൻസ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏകദേശം 1 മണിക്കൂറായി ഇവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിൽ വന്ന ഒരു ആൾ പരാതി നൽകി എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചേവായ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഈ തൊട്ടടുത്ത കടയിൽ ഏകദേശം 100 മീറ്റർ പോലും ഇല്ല ഈ ഓഫീസുകൾ തമ്മിൽ ദൂരം. ഇവിടെ സർക്കാരിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ തന്നെ ശ്രമിക്കുന്ന സമാന്തരമായിട്ടാണ് ഇവിടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾ ലഭിക്കുന്നത്. ഈ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ പോലീസ് പേപ്പറുകൾ, വർക്കുകൾ എല്ലാം തന്നെ വിജിലൻസ് സീൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് പിടിച്ചെടുത്ത രേഖകളാണ്, RC ബുക്കിൻ്റെയും മറ്റ് രേഖകളാണ് ഇപ്പോൾ വിജിലൻസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഇവിടെ നിന്ന് പണവും, അതായത് 157,000 രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഇവിടെ അല്പം തൊട്ട് മുമ്പ് ഇവിടെ വിജിലൻസ് എസ് പി എത്തിയപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് വലിയ ക്രമക്കേടാണ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സർക്കാർ ഓഫീസിൻ്റെ നിന്ന് ലഭിക്കേണ്ട എല്ലാ വിധത്തിലുള്ള സേവനങ്ങളും തൊട്ടടുത്ത കടയിലേക്ക് ലഭിക്കുന്നു. ഇനി കൂടുതൽ അന്വേഷണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കൂടുതൽ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട്, ഉദ്യോഗസ്ഥരുടെ ഒപ്പോടുകൂടിയ രേഖകളും മറ്റും തൊട്ടടുത്ത സ്ഥാപനത്തിൽ നിന്നും പിടിച്ചെടുക്കുന്നു. രേഖകളും 157,000 രൂപയും പിടിച്ചെടുത്തിരിക്കുന്നു. ദിലീപ്, ഈ പണവും രേഖകളും നിലവിൽ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഇതാരിലേക്കാണ്, ഈ ഉദ്യോഗസ്ഥരിലേക്ക് തന്നെയാണോ അന്വേഷണം നീങ്ങുന്നതും? ടോം, ഒരുപക്ഷെ ഉദ്യോഗസ്ഥരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാരണം ഉദ്യോഗസ്ഥരുടെ ഒപ്പും സീലോടുകൂടിയ രേഖകളും ഇവർ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പണം എന്തിനു വേണ്ടി, ആർക്ക്, ഇതിൻ്റെ മുഴുവൻ സോഴ്സുകളും ഇവർക്ക് വിജിലൻസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ എല്ലാ രേഖകളും, ഈ കടയിലുള്ള എല്ലാ രേഖകളും ഇവർ ഏകദേശം 1 മണിക്കൂറോളമായി ഇവർ ഇവിടെ പരിശോധന നടത്തുന്നു. എല്ലാ പേപ്പറുകളും പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട തരത്തിലുള്ള എല്ലാ പേപ്പറുകളും, ആ പേപ്പറുകളെല്ലാം തന്നെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നുണ്ട്. സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ ആണ്. മാത്രമല്ല ഈ ഏജന്റുമാർ മുഖേന മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് എല്ലാവിധ സേവനങ്ങളും വേഗം ലഭിക്കുന്നു എന്നുള്ള പരാതി വ്യാപകമാണ്. ആ സാഹചര്യത്തും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് പരിശോധന തുടരുന്നത്. എന്തുതന്നെ ആയാലും ശരി, മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ സമാന്തരമായി ഇത്തരത്തിലുള്ള ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ആരെയും ഇതുവരെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഒരുപക്ഷെ ഈ രേഖകൾ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പരിശോധന തുടർന്ന ശേഷം കസ്റ്റഡി എടുത്ത രേഖകളും അതുപോലെ തന്നെ പണവും ഒരുപക്ഷെ ഈ കടയുടെ ഓണറെ കൂടുതൽ വിളിച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുവരെ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് ചേവായൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് സമീപത്തെ കടയിൽ വിജിലൻസ് പരിശോധന നടത്തുന്നു. ഉദ്യോഗസ്ഥർ ഇടനിലക്കാരെ ഉപയോഗിച്ച് കൈക്കൂലി വാങ്ങുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങളെല്ലാം തൊട്ടടുത്ത കടയിൽ നിന്ന് ലഭിക്കുന്നതായി
വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ദിലീപ് ദേവസ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ ആനക്കൊമ്പിൽ തീർത്ത വിഗ്രഹങ്ങളുമായി മൂന്ന് പേർ പിടിയിൽ. ഒരടി വീതം വലിപ്പമുള്ള രണ്ട് വിഗ്രഹങ്ങൾ വനംവകുപ്പ് വിജിലൻസ് ഫ്ലൈയിങ് സ്ക്വാഡ് പിടിച്ചെടുത്തു. 25 ലക്ഷത്തിന് വിൽക്കാൻ ശ്രമിച്ച രണ്ട് സ്ത്രീ ശില്പങ്ങളാണ് പിടികൂടിയത്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ഏതെങ്കിലും പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ ഒരു നടപടി? ഈ കേസിൽ ആരൊക്കെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുമോ? ടോം, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങളുമായി തൊടുപുഴ അഞ്ചരിയിൽ നിന്ന് മൂന്ന് പേർ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വനംവകുപ്പ് വിജിലൻസ് ഫ്ലൈയിങ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ വിഗ്രഹങ്ങളുമായി മൂന്ന് പേർ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അഞ്ചരി സ്വദേശി ജോൺസൺ, ഇഞ്ചിയാനി സ്വദേശി കുര്യാക്കോസ്, മടക്കത്താനം സ്വദേശി കൃഷ്ണൻ എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ വിഗ്രഹങ്ങൾ 25 ലക്ഷം രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വനംവകുപ്പ് വിജിലൻസിന്റെ ഫ്ലൈയിങ് സ്ക്വാഡിന്റെ കയ്യിൽ അകപ്പെടുന്നത്. ഇവർ മൂന്ന് പേരും ഈ ജോൺസന്റെ വീട്ടിൽ നിന്നാണ് ഈ വിഗ്രഹങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. കാരണം ഇതാർക്ക് വിൽക്കാൻ വെച്ചിരുന്നു, ആരാണ് ഇതിൽ ഇടപാടുകാരൻ, ഇതാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇത് സൂക്ഷിച്ചിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പ് എന്തായാലും അന്വേഷിച്ചു വരികയാണ്. ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട്, മറ്റ് പ്രതികൾ ഉണ്ടോ, ഈ വിഗ്രഹം ഇവരുടെ കയ്യിൽ എങ്ങനെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളും കൃത്യമായിട്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ മൂന്ന് പേരും വനംവകുപ്പിന്റെ പിടിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടോം, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ ആനക്കൊമ്പിൽ തീർത്ത വിഗ്രഹങ്ങളുമായി മൂന്ന് പേർ പിടിയിലായിരിക്കുന്നു. മറ്റു വാർത്തയിലേക്ക്. കരിപ്പൂർ സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ അർജുൻ നായങ്കിയെ വാഹനാപകട കേസിലും പ്രതി ചേർത്തു. സ്വർണ്ണക്കവർച്ച ശ്രമത്തിനിടെയായിരുന്നു വാഹനാപകടം നടന്നത്. പ്രതി അപകടം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിശദാംശങ്ങളുമായി വി എസ് രഞ്ജിത്ത് ചേരുന്നു കോഴിക്കോട് നിന്ന്. രഞ്ജിത്ത്, തെളിവെടുപ്പ് പൂർത്തിയായോ? ഈ അർജുൻ നായങ്കിയെ കൂടാതെ മറ്റാരൊക്കെയാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്? കേസിൽ നേരത്തെ 2021 ജൂൺ മാസത്തിലുണ്ടായിട്ടുള്ള ഒരു വാഹന അപകടം നമുക്കറിയാം. ജൂൺ 20 തീയതി അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ കരിപ്പൂരിനടുത്ത് രാമനാട്ടുകര പുളിഞ്ചോട് വെച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരണപ്പെട്ടിരുന്നു. ആ മരണത്തിന്റെ ദുരൂഹത, അപകടത്തിന്റെ ദുരൂഹത അന്വേഷിച്ചപ്പോഴാണ് സ്വർണ്ണക്കടത്ത് സംഘത്തിലേക്കും സ്വർണ്ണക്കടത്ത് സംഘത്തിലേക്കുമൊക്കെ അന്വേഷണം എത്തിയത്. ആ കേസിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് അർജുൻ ആയങ്കിക്ക് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും അതിനെ തുടർന്ന് അതിൽ പ്രതിയേർക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ അന്ന് നടന്ന ആ വാഹന അപകടത്തിൽ, ഈ സ്വർണ്ണക്കടത്തിന്റെ എല്ലാം ചുരുളടിച്ച ആ വാഹന അപകട കേസിലും ഇപ്പോൾ പോലീസ് അർജുൻ ആയങ്കിയെ പ്രതി ചേർത്തിട്ടുണ്ട്. കാരണം അർജുൻ ആയങ്കിയുടെ വാഹനം, ഈ ഒരു വാഹനത്തെ, ചെറുപ്പശ്ശേരിയിലുള്ള മരിച്ച 5 പേര് സഞ്ചരിച്ച ബലോറോ വാഹനത്തെ പിന്തുടർന്നപ്പോഴാണ് അതിവേഗത്തിൽ ബലോറോ വാഹനം പോവുകയും അതൊരു ടിപ്പർ ലോറിയിൽ ഇടിച്ച് വലിയ അപകടം ഉണ്ടായത്. അപ്പോൾ ഈ അപകടത്തിന് കാരണമായത് അർജുൻ ആയങ്കി സഞ്ചരിച്ച വാഹനമാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഹന അപകട കേസിലും അർജുൻ ആയങ്കിയെ പ്രതി ചേർത്തിട്ടുള്ളത്. കൂടാതെ ഈ വാഹന അപകടത്തെ തുടർന്ന് പോലീസ് അന്വേഷിച്ചെത്തിയ സ്വർണ്ണക്കവർച്ച കേസിൽ ഇതിനകം തന്നെ അർജുൻ ആയങ്കി പ്രതിയാണ്. 2 ദിവസം പോലീസ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ കേസിൽ പ്രതി ചേർക്കുകയും തെളിവെടുപ്പിന് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് അർജുൻ ആയങ്കിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും, കോടതിയിൽ ഹാജരാക്കും. വ്യക്തമാണ്. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി മറയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വാർത്ത ഇടവേളയ്ക്ക് ശേഷം. പോലീസ് വിരലേക്ക് വീണ്ടും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. മലപ്പുറം സ്വദേശിയായ യാത്രക്കാരിൽ നിന്നും പിടികൂടിയത് 1 കിലോ സ്വർണം. വിമാനത്താവളത്തിന് പുറത്ത് കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത്. പ്രതിയിൽ നിന്ന് MDMA കണ്ടെടുത്തു. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് 1 കിലോ സ്വർണവും MDMA പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിനകത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയെത്തിയ യാത്രക്കാരെ വിമാനത്താവളത്തിന് പുറത്ത് കസ്റ്റംസ് വീണ്ടും പരിശോധനയ്ക്ക് വിധേയരാക്കി. എയർപോർട്ടിന്റെ ടോൾ ബൂത്തിന് പുറത്ത് വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഗൾഫിൽ നിന്ന് വന്ന മലപ്പുറം സ്വദേശിയിൽ നിന്ന് സ്വർണവും ലഹരി വസ്തുവും പിടികൂടിയത്. ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ വസന്തകേശന്റെ നേതൃത്വത്തിൽ 10-അംഗ സംഘമാണ് വിമാനത്താവളത്തിന് പുറത്ത് പരിശോധന നടത്തിയത്. ടോൾ ബൂത്തിന് പുറത്ത് എല്ലാ വാഹനങ്ങളും സംഘം പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിട്ടത്. പരിശോധന പുലർച്ചെ വരെ നീണ്ടു. 24 കൊച്ചി.
കാസർഗോഡ് മഞ്ചേശ്വരത്ത് 30 ലക്ഷം രൂപയുടെ കുടൽപ്പണം പിടികൂടി. ബസ്സിൽ കടത്തുകയായിരുന്ന പണവുമായി മഹാരാഷ്ട്ര സ്വദേശി എസ് ദീപിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. മംഗളൂരിൽ നിന്നും പണം മലപ്പുറത്തേക്ക് കടത്തിനിടെയാണ് പ്രതി വലയിലായത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പിച്ചിരുന്നു. അരുൺ, ആർക്കു വേണ്ടിയാണ് ഇയാൾ പണം കടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ? ടോം, കാസർഗോഡ് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങൾ കടന്ന വ്യാപകമായി കുഴൽപ്പണം, അതോടൊപ്പം തന്നെ ലഹരിക്കടത്ത് ഉൾപ്പെടെ വ്യാപകമാവുന്ന പശ്ചാത്തലത്തിൽ ഈ മഞ്ചേശ്വരം ഉൾപ്പെടുന്ന അതിർത്തി പ്രദേശങ്ങളിൽ പോലീസും അതോടൊപ്പം തന്നെ എക്സൈസും വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് നടത്തി വരുന്നത്. ഇതിനിടെയാണ് ഇന്ന് ഇപ്പോൾ രാവിലെ എക്സൈസ് സംഘം ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയ്ക്കിടെ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന ഈ 30 ലക്ഷം രൂപ പിടികൂടിയത്. മഹാരാഷ്ട്ര സ്വദേശിയിൽ നിന്നാണ് ഈ 30 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടിയത്. ഈ പരിശോധനയ്ക്കിടെ ഇയാളെ സംശയാസ്പദമായി കാണുകയും പിന്നീട് ഇയാളുടെ ബാഗ് പരിശോധിച്ച ഘട്ടത്തിലാണ് ഈ പണം എക്സൈസ് സംഘം കണ്ടെത്തിയത്. ഇയാൾ മംഗളൂരുവിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ പണം മഞ്ചേരി മലപ്പുറം മഞ്ചേരിയിലെ ഒരു ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ പണം പിടികൂടിയത് എന്നതാണ് അയാളെ ചോദ്യം ചെയ്തതിലൂടെ എക്സൈസ് സംഘത്തിന് മനസ്സിലായത്. അത്തരത്തിൽ അയാൾ മഹാരാഷ്ട്ര ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എന്നതാണ് ഈ എക്സൈസ് സംഘം വിശദീകരിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ചോദ്യം ചെയ്യലിലൂടെ എക്സൈസ് സംഘത്തിന് മനസ്സിലായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള കുഴൽപ്പണം, അതോടൊപ്പം തന്നെ ലഹരിക്കടത്താണ് ഈ അതിർത്തി കടന്ന് കാസർഗോഡൻ വടക്കൻ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി വ്യാപകമായിട്ടുള്ള പരിശോധനയും പോലീസ് നടത്തി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പിടിയിലായിട്ടുള്ള മഹാരാഷ്ട്ര സ്വദേശി ഈ കുഴൽപ്പണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ ഈ ആർക്കാണ് ഈ പണം കൈമാറേണ്ടത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ബോധ്യമാവും. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി വരും മണിക്കൂറിൽ പുറത്തു വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസും എക്സൈസും ഉൾപ്പെടെയുള്ള സേനകൾ ഈ അതിർത്തി പ്രദേശങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന ശക്തമായി തുടരുകയാണ്. ടോം, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. BJP നേതാവ് സോണാലി ഫോഗാട്ടിന്റെ ദുരൂഹമരണം അന്വേഷിക്കാൻ CBI സംഘം ഇന്ന് ഗോവയിലെത്തും. അന്വേഷണ വിവരങ്ങൾ ഗോവ പോലീസ് CBIക്ക് കൈമാറി. ഇന്നലെയാണ് കേസ് അന്വേഷണം CBI ഏറ്റെടുത്തത്. നിതിൻ അമ്പുച്ചൻ ചേരുന്നു വിവരങ്ങളുമായി. നിതിൻ, CBIയുടെ അന്വേഷണ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? നിലവിൽ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്ത് നടക്കുമ്പോൾ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഉടൻ തന്നെ CBI? ടോം, അല്പസമയം മുമ്പ് തന്നെ CBI സംഘം ഗോവയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ CBI ഗോവയിലെ ഓഫീസിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന്റെ പുരോഗതികൾ വിലയിരുത്തുകയാണ്. എന്തായാലും ഗോവ പോലീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ, പ്രാഥമിക വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ ഹരിയാന ഹിസാറിലുള്ള സോണാലിയുടെ സ്വത്ത് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു വരികയാണ്. പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ്, അതോടൊപ്പം തന്നെ നിലവിലിപ്പോൾ കസ്റ്റഡിയിലുള്ള സോണാലിയുടെ സഹായികളായവർ മാത്രമാണോ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? അത് മാത്രമല്ല, കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? കൂടാതെ അമിത ഡോസ് മയക്കുമരുന്ന് സോണാലിക്ക് നൽകിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ CBI സംഘം വിശദമായി അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവും ഈ കൂട്ടത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു വിശദമായ അന്വേഷണം വേണം എന്നൊരു ആവശ്യം കുടുംബം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അത് CBIക്ക് കൈമാറിയത്. ഇന്നലെ CBI ഏറ്റെടുത്തു. ഇന്ന് രാവിലെ തന്നെ ഡൽഹിയിൽ നിന്ന് CBI സംഘം ഗോവയിലെത്തിയപ്പോൾ അന്വേഷണ നടപടിയിലേക്ക് കടക്കുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൊലപാതകം തന്നെയാണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് പിടികൂടിയിരുന്നു. കൂടാതെ ഇതിൽ സോണാലിയുടെ സഹായികളാണ് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കുടുംബവും അത്തരം ആരോപണം ഉന്നയിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദമായ അന്വേഷണമാണ് CBI നടത്തുക. എന്തായാലും ഫോറൻസിക് സംഘമെല്ലാം തന്നെ ഇപ്പോൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. തുടർ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ CBI അതിൻ്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് CBIയുടെ ഭാഗത്തുനിന്നും CBI വൃത്തങ്ങൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടുക്കി മറയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കമ്പളിക്കണ്ടം പാറത്തോട് കുളമ്പേൽ വീട്ടിൽ അജിനാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 22-കാരനായ അജിൻ 1 വർഷത്തോളമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നു. പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ പീഡിപ്പിച്ച ശേഷം പ്രതി മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് പെൺകുട്ടി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച മറയൂർ പോലീസ് അജിനെ കോതമംഗലത്ത് നിന്നാണ് പിടികൂടിയത്. ഇത്തരത്തിൽ മറ്റേതെങ്കിലും പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. പോക്സോ വകുപ്പ് പ്രകാരമാണ് അജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.
പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 ഇടുക്കി. സിപിഐ വനിതാ നേതാവിന്റെ പരാതിയിൽ സിപിഐഎം നേതാവിനെതിരെ പീഡന കേസ്. കോഴിക്കോട് ചെറുവണ്ണൂർ പഞ്ചായത്ത് അംഗവും പേരാമ്പ്ര ഏരിയ കമ്മിറ്റി അംഗവുമായ കെ പി ബിജുവിനെതിരെയാണ് മേപ്പയൂർ പോലീസ് കേസെടുത്തത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് അംഗവുമാണ് കെ പി ബിജു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് പരാതിക്കാരെ കടന്നുപിടിച്ചെന്നാണ് പരാതി. സംഭവം പുറത്തറിഞ്ഞതോടെ ബിജുവിനെതിരെ സിപിഐയുടെ പേരിൽ കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ഉയർന്നു. എന്നാൽ ഇന്നലെയാണ് മേപ്പയൂർ പോലീസിൽ രേഖാമൂലം പരാതി ലഭിച്ചത്. ഇതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു. സിപിഐയുടെ പ്രാദേശിക നേതാവ് തന്നെ സിപിഎം നേതാവിന്റെ ലൈംഗിക അതിക്രമത്തിന് ഇരയായതോടെ എൽഡിഎഫും പ്രതിരോധത്തിലായി. 24 കോഴിക്കോട്. കൊല്ലം ചടയമംഗലത്ത് യുവതി ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ചു. ഇട്ടിവ സ്വദേശി ഐശ്വര്യ ഉണ്ണിത്താനാണ് ഭർത്തൃഗൃഹത്തിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. യുവതിക്ക് നേരെ ഗാർഹിക പീഡനമുണ്ടായെന്ന് ആരോപിച്ച സഹോദരൻ ചടയമംഗലം പോലീസിന് പരാതി നൽകി. ഇട്ടിവ സ്വദേശിനി ഐശ്വര്യ ഉണ്ണിത്താനാണ് ഭർത്തൃഗൃഹത്തിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇന്നലെ ഉച്ചയോടെ കിടപ്പുമുറിയിലെ ഫാനിൽ സാരി ഉപയോഗിച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. ചടയമംഗലം മേടയിൽ ശ്രീമൂലം നിവാസിൽ കണ്ണൻ നായരാണ് ഐശ്വര്യ ഉണ്ണിത്താന്റെ ഭർത്താവ്. ഇവർക്ക് ഒരു കുട്ടിയുണ്ട്. മൃതദേഹം ആദ്യം കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞതിനുശേഷം ഒരു വർഷത്തോളം ഇരുവരും പിണങ്ങി താമസിക്കുകയും പിന്നീട് കൗൺസിലിംഗ് നടത്തി ഒരുമിച്ച് താമസിച്ചു വരികയുമായിരുന്നു. എന്നാൽ തന്റെ സഹോദരിക്ക് നേരെ ഭർത്താവിൽ നിന്നുണ്ടായ ശാരീരികവും മാനസികവുമായുള്ള പീഡനം സഹിക്കാതെയാണ് ആത്മഹത്യ ചെയ്തതെന്നും മരണത്തിൽ സംശയമുണ്ടെന്നും കാട്ടി ചടയമംഗലം പോലീസിൽ മരിച്ച ഐശ്വര്യയുടെ സഹോദരൻ പരാതി നൽകി. ഇത് വെറും ഒരു ആത്മഹത്യ അല്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്റെ രീതിയിൽ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ തുടക്ക നാള് മുതൽ തന്നെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാക്കി കാണിച്ചുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. പ്രശ്നത്തിൽ ഞാൻ വീട്ടിൽ പോയി, ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഓൺലൈൻ കൂടെ പോയപ്പോൾ ഞാൻ ചോദിച്ചാൽ തന്നെ എന്നെ അവിടെട്ട് അടിക്കുന്നവരെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് തുടർന്ന് ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഭർത്താവ് കണ്ണൻ നായർ അഭിഭാഷകനാണ്. പാലക്കാട് എലപ്പുള്ളിയിൽ കൃഷിയിടത്തിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. കുന്നുകാട് സ്വദേശി ചിന്നരാജ്, ശേഖരൻ, ദീപസഹായം എന്നിവരാണ് അറസ്റ്റിലായത്. കാട്ടുപന്നിയെ പിടികൂടാൻ വെച്ച കെണിയെന്നാണ് നിഗമനം. ഇന്നലെ രാവിലെയാണ് പ്രതികളിൽ ഒരാളായ ദൈവസഹായം കസബ പോലീസ് സ്റ്റേഷനിലെത്തി യുവാവ് ഷോക്കേറ്റ് മരിച്ച കാര്യം പോലീസിനെ അറിയിക്കുന്നത്. മേച്ചേരിപ്പാടം സ്വദേശി വിനീതാണ് ബുധനാഴ്ച രാത്രിയോടെ ഷോക്കേറ്റ് മരിച്ചത്. കാട്ടുപന്നിയെ പിടികൂടാൻ ഒരുക്കിയ കെണിയിൽ വിനീത് അകപ്പെട്ടുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസ് എത്തുമ്പോൾ കൃഷിയിടത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നുകാട് സ്വദേശി ചിന്നരാജ്, ശേഖരൻ, ദൈവസഹായം എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ ഷോക്കേറ്റ് മുണ്ടൂരിൽ കാട്ടാന ചെരിഞ്ഞിരുന്നു. പാലക്കാട്.
കാട്ടുപന്നിയെ പിടികൂടാൻ സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മരിച്ച സംഭവത്തിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മുട്ടിക്കുളങ്ങര കെ എ പി ക്യാമ്പിലെ ഹവിൽദാർമാരായ അശോക് കുമാർ, മോഹൻദാസ് എന്നിവരാണ് ഷോക്കേറ്റ് മരിച്ചത്. ക്യാമ്പിന് സമീപത്തെ പുഴയിൽ നിന്ന് മീൻ പിടിക്കാൻ പോകും വഴിയാണ് ഉദ്യോഗസ്ഥർക്ക് ഷോക്കേറ്റത്. രണ്ടായിരത്തി 2022 May 18 രാത്രിയിലാണ് സംഭവം. പുതുമഴയിൽ സമീപത്തെ പുഴയിൽ നിന്ന് മീൻ പിടിക്കാൻ പോകും വഴിയാണ് ഉദ്യോഗസ്ഥർക്ക് ഷോക്കേറ്റത്. കാട്ടുപന്നിയെ പിടികൂടാൻ വൈദ്യുതി കെണിവെച്ച തോട്ടക്കര സുരേഷാണ് കേസിലെ മുഖ്യപ്രതി. മൃതദേഹം മാറ്റാനടക്കം സഹായം നൽകിയ ഇയാളുടെ സുഹൃത്ത് സജിയടക്കം 3 പ്രതികൾക്കെതിരെയാണ് അന്വേഷണ സംഘം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിയുടെ വീടിൻ്റെ പിൻഭാഗത്തുകൂടി പാടത്തേക്ക് ഇറങ്ങുന്നിടത്താണ് വൈദ്യുതി കെണി സ്ഥാപിച്ചിരുന്നത്. ഇവിടെ നിന്ന് മൃതദേഹം 200 മീറ്ററോളം മാറ്റിയാണ് പ്രതികൾ കൊണ്ടിട്ടത്. മുഖ്യപ്രതി സുരേഷിനെതിരെ കുറ്റകരമായ നരഹത്യ, വൈദ്യുതി മോഷണം, തെളിവ് നശിപ്പിക്കലടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. മൃതദേഹം നീക്കാനും തെളിവ് നശിപ്പിക്കാനും സഹായിച്ചതിനാണ് സുഹൃത്ത് സജിക്കെതിരെ കേസെടുത്തത്. 2016 കാട്ടുപന്നിയെ വേട്ടയാടിയതിനും സുരേഷിനും സജിക്കുമെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു. 24 പാലക്കാട്. കോഴിക്കോട് കുറ്റ്യാടി കക്കട്ടിലെ SBI ബാങ്കിന്റെ ശാഖയിൽ മോഷ്ടശ്രമം. കക്കട്ട് മത്സ്യ മാർക്കറ്റിന് സമീപത്തെ സ്വകാര്യ ബിൽഡിംഗിന്റെ 2nd നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലാണ് മോഷ്ടശ്രമം നടന്നത്. ശുചിമുറിയുടെ വെന്റിലേറ്ററിന്റെ ഇരുമ്പ് കമ്പി അറുത്തുമാറ്റിയാണ് കവർച്ച നടത്താൻ ശ്രമിച്ചത്. ബാങ്ക് കെട്ടിടത്തിന് താഴെ പ്രവർത്തിക്കുന്ന കോഴിക്കടയുടെ ഗ്രിൽസിന് മുകളിലൂടെയാണ് മോഷ്ടാക്കൾ ബാങ്കിന്റെ പിൻവശത്തെത്തിയത്. ശുചിമുറിയുടെ വെന്റിലേറ്ററിന്റെ കമ്പി അറുത്തുമാറ്റിയാണ് ബാങ്കിനകത്ത് കയറിയത്. പിന്നീട് ശുചിമുറിയുടെ വാതിൽ പൊളിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. ലോക്കർ മുറിയുടെ അടുത്തേക്ക് എത്തിയെങ്കിലും മോഷണം പിന്നീട് ഉപേക്ഷിച്ചു എന്നാണ് കരുതുന്നത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബാങ്ക് മാനേജർ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ബാങ്കിന്റെ പരിസരങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്നുള്ള SBI സുരക്ഷാ വിഭാഗം ബാങ്കിൽ പരിശോധന നടത്തി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. കുറ്റ്യാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്. കണ്ണൂരിൽ യുവതിയുടെ മുഖത്ത് സ്പ്രേ അടിച്ച് സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. തൃശൂർ വില്ലന്നൂർ സ്വദേശി KV പ്രമോദാണ് പിടിയിലായത്. കുഞ്ഞുമംഗലത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ കയറിയാണ് പ്രതി കവർച്ച നടത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ കുഞ്ഞിമംഗലം തലായിമുക്കിൽ വസ്ത്രവ്യാപാരം നടത്തുന്ന യുവതിയുടെ സ്ഥാപനത്തിൽ കയറിയ മോഷ്ടാവ് മുഖത്ത് സ്പ്രേ അടിച്ചു. യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം നേരിട്ടതോടെ മാലയും വളയും പണവും കവർന്ന് രക്ഷപ്പെട്ടു. 2 പവന്റെ മാലയും 3/4 പവന്റെ വളയും പേഴ്സിൽ കരുതിയ പണവുമാണ് കവർന്നത്. വസ്ത്രം വാങ്ങിക്കാനെന്ന വ്യാജേനയാണ് പ്രതി സ്ഥാപനത്തിലെത്തിയത്. പിന്നാലെ കവർച്ച നടത്തി രക്ഷപ്പെട്ടു. തുടർന്ന് പയ്യന്നൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിമംഗലത്തിനടുത്ത് ചെമ്പല്ലിക്കുണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന തൃശൂർ വില്ലന്നൂർ സ്വദേശി KV പ്രമോദ് പിടിയിലാകുന്നത്. തട്ടിയെടുത്ത സ്വർണ്ണമാല ഇയാൾ കുഞ്ഞിമംഗലത്തിന് തൊട്ടടുത്ത വയലപ്പറയിലെ ബാങ്കിൽ പണയം വെച്ചതാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത്. സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങളും തെളിവായി. ഈ ബാങ്കിൽ ഈ മാല പണയം വെച്ചായിട്ട് നമുക്ക് വ്യക്തമാവുകയും ചെയ്തു. പ്രതിയെ നമ്മൾ തിരിച്ചറിയുകയും ഉദ്ദേശം 48 മണിക്കൂർ കൊണ്ട് തന്നെ പ്രതിയെ ഐഡന്റിഫൈ ആണ് തിരിച്ചറിയാൻ പറ്റി. നമുക്ക് തിരിച്ചറിഞ്ഞ് ഈ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രാണികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സ്പ്രേ ആണ് പ്രതി ഉപയോഗിച്ചത്. ഈ സ്പ്രേ അടക്കം തൊണ്ടിമുതലുകളും പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. 24 കണ്ണൂർ. ബീഹാറിൽ സ്പൈഡർമാൻ കള്ളൻ പിടിയിൽ. വാർത്താ ഇടവേള.
ഇപ്പോൾ വന്ന വാർത്തയിലേക്ക്. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കോർപ്പറേഷൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. മഴ പെയ്താൽ വെള്ളം അല്ലെങ്കിൽ പട്ടികടി, അതാണ് സാഹചര്യമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. മഴക്കാലപൂർവ ശുചീകരണ പ്രവൃത്തികൾ ഉണ്ടാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി എം ബി പ്രദീപ്കുമാർ ചേരുന്നു. ഹൈക്കോടതി ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എം ബി പ്രദീപ്കുമാറിലേക്ക് എത്താം, ഈ വാർത്തയിലേക്ക് തന്നെ എത്താം അല്പസമയത്തിന് ശേഷം. മറ്റു വാർത്തയിലേക്ക്. ബീഹാറിലെ ബെഗുസറായിയിൽ സ്പൈഡർമാൻ കള്ളൻ പിടിയിൽ. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ ജനൽ വഴി മൊബൈൽ മോഷ്ടിച്ച യുവാവാണ് പിടിയിലായത്. യാത്രക്കാർ കൈപിടിച്ചു വെച്ചതോടെ 15 കിലോമീറ്ററോളം നീണ്ട സാഹസിക സവാരിക്ക് ശേഷം കള്ളനെ പോലീസിന് കൈമാറി. റെയിൽവേ പാളങ്ങളിൽ പതിയിരുന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും സാഹസികമായി മൊബൈൽ മോഷ്ടിക്കുന്ന സ്പൈഡർമാൻ മോഷ്ടാക്കൾ ബീഹാറിലെ ബെഗുസറായിൽ കുപ്രസിദ്ധരാണ്. സമാനമായി മോഷണം നടത്തിയ യുവാവാണ് പിടിയിലായത്. ബെഗുസറായിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ ഷാഹിപ്പൂർ കമൽ സ്റ്റേഷന് സമീപം എത്തിയപ്പോഴാണ് രണ്ട് മോഷ്ടാക്കൾ ട്രെയിനിന്റെ ജനൽ വഴി കൈയിട്ട് മൊബൈൽ മോഷ്ടിച്ചത്. എന്നാൽ യാത്രക്കാർ ഒരു മോഷ്ടാവിനെ കൈയോടെ പിടികൂടി. പിടിയിലായതോടെ തന്നെ കൈവിടരുതേ എന്നും ജീവൻ രക്ഷിക്കണം എന്നും അപേക്ഷിച്ചായി കള്ളന്റെ രോദനം. 15 കിലോമീറ്ററോളം ട്രെയിനിൽ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്ത യുവാവിനെ GRP പോലീസിന് കൈമാറി. എന്നാൽ മോഷ്ടിച്ച മൊബൈൽ രക്ഷപ്പെട്ട തന്റെ കൂട്ടാളിക്ക് കൈമാറിയിരുന്നുവെന്ന് യുവാവ് പോലീസിനോട് വെളിപ്പെടുത്തി. കൂട്ടാളിയെ പിടികൂടാൻ ശ്രമം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. 24 ഡൽഹി. ഹൈക്കോടതി ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. റോഡിലെ കുഴിയിൽ വീണ് യാത്രക്കാരൻ മരിച്ച സംഭവം ഹൈക്കോടതി പരിഗണിക്കുകയാണ്. റോഡിലെ കുഴിയിൽ വീണ് യാത്രക്കാരൻ മരിച്ച സംഭവം ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ 74-കാരൻ ഇന്നലെ മരിച്ച സാഹചര്യത്തിലാണ് അടിയന്തരമായ വിഷയം പരിഗണിക്കുന്നതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. ഇത്തരം അപകട മരണങ്ങളിലാണ് കോടതി ആശങ്കപ്പെടുന്നത്. കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ജില്ലാ കളക്ടർ കണ്ടെത്തിയിട്ടുണ്ട്. കുഴിയിൽ വീണുള്ള മരണങ്ങളിൽ വെറുതെ ഇരിക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നു. ആലുവ പെരുമ്പാവൂർ റോഡിൽ തകർന്ന ഇടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പിൽ എന്തിനാണ് എഞ്ചിനീയർമാരെന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ പേർക്ക് കുഴിയിൽ വീണുള്ള അപകടങ്ങളിൽ പരിക്കേറ്റു. എന്തുകൊണ്ടാണ് കുഴികളടയ്ക്കാൻ സാധിക്കാത്തതെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു. ജില്ലാ കളക്ടറെ ഉത്തരവാദിയാക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതല്ലേ? സാംസ്കാരികമായി ഉയർന്ന ഏതെങ്കിലും ഇടത്തായിരുന്നെങ്കിൽ തലകൾ ഉരുളുമായിരുന്നുവെന്നും ഹൈക്കോടതി ചോദിച്ചു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എവിടെയെന്നും ഹൈക്കോടതി ആരാഞ്ഞു. ഇന്നലത്തെ മരണം ഞെട്ടിപ്പിക്കുന്നതെന്നും വേദനിപ്പിക്കുന്നതെന്നും ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ തുറന്നടിച്ചിരിക്കുന്നു. നേരത്തെയും സമാനമായ രീതിയിൽ നെടുമ്പാശ്ശേരിയിൽ കുഴിയിൽ വീണ ഒരു കുട്ടി മരിച്ച സംഭവത്തിന് പിന്നാലെയും ഹൈക്കോടതിയും സർക്കാരിനെതിരെയും പൊതുമരാമത്ത് വകുപ്പിനെതിരെയും ജില്ലാ കളക്ടർക്കെതിരെയും അതിരൂക്ഷമായ രീതിയിലായിരുന്നു വിമർശനം ഉന്നയിച്ചത്. ജില്ലാ കളക്ടർമാരോട് ഈ വിഷയത്തിൽ, റോഡിലെ കുഴികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ഇതുവരെയും ആ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെതിരെയും ഹൈക്കോടതി ആഞ്ഞടിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട്, ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എവിടെയെന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. കുഴികൾ അടയ്ക്കാൻ എന്താണ് സർക്കാരിന് മുന്നിലെ ബുദ്ധിമുട്ട് എന്നുകൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണം നൽകിയത് കേരളത്തിലെ ഈ കാലാവസ്ഥാ മാറ്റമടക്കമുള്ള വിഷയങ്ങളിലാണ് ഈ റോഡിലെ കുഴികൾക്ക് കാരണമെന്ന രീതിയിലുള്ള ഒരു ന്യായീകരണമാണ് മന്ത്രി നൽകിയത്. പക്ഷേ ഇന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പൊതുമരാമത്ത് വകുപ്പിൽ നടപടികൾ ഉടൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആലുവ പെരുമ്പാവൂർ റോഡിൽ തകർന്നിടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയെന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ ഇന്ന് ബോധിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈയൊരു വിശദീകരണത്തിലും ഹൈക്കോടതി തൃപ്തരല്ല. കാരണം അതിരൂക്ഷമായ രീതിയിൽ തന്നെ ഈ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുന്ന, അപകട മരണങ്ങൾ ഉണ്ടാകുന്നതിലാണ് ഹൈക്കോടതി രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത്. വിശദാംശങ്ങളുമായി
അൻപ്രസാദത്ത് ചേരുന്നു, അൻപ്രസാദത്ത് എം എൽ എ ചേരുന്നു. ശ്രീ അൻപ്രസാദത്ത്, ഈ ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് 74-കാരൻ ഇന്നലെ മരിച്ച സംഭവത്തിൽ അതിരൂക്ഷമായ രീതിയിൽ ഹൈക്കോടതി ഇന്ന് സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ്. ഈ ആ സ്ഥലം എം എൽ എ എന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാൻ? ഇന്ന് സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നതുമായി ഈ ആലുവ പെരുമ്പാവൂർ റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചുവെന്നാണ്, താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല, ആലുവ പെരുമ്പാവ് റോഡിൽ അറ്റകുറ്റപ്പണി ഇന്ന് ആരംഭിച്ചു. അതിനൊരാൾ മരിക്കേണ്ട സാഹചര്യം ഉണ്ടായി, അതാണ് ദയനീയ അവസ്ഥ. അത് തന്നെയാണ് ഇന്നിപ്പോ ഹൈക്കോടതി, ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, ഹൈക്കോടതി രൂക്ഷമായി വിമർശനം നടത്തി. ഈ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം പലതവണ നടത്തിയിട്ടും അതിനെ അവര് ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് കോടതി വീണ്ടും അതിനെ അതിശക്തമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഞാൻ ചോദിക്കുന്നത്, എത്ര തവണ നമ്മള് എം എൽ എ എന്ന് ഞാൻ പലതവണ നിയമസഭയുടെ അകത്തും ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽ സബ്മിഷൻ കൊണ്ടുവന്നു, പുറത്ത് ഇതുപോലെ തന്നെ അവർക്ക് റിട്ടേൺ എഴുതി കൊടുത്തു, പരാതി കൊടുത്തു, ഇതൊന്നും ഇവരെ കണ്ണു തുറക്കുന്നില്ല. ഇത് വേറൊന്നുമില്ല, ഇപ്പൊ ഹൈക്കോടതി രൂക്ഷമായി വിമർശനം നടത്തി, എന്തുകൊണ്ട് ഇത് ഗവൺമെന്റിനെ ചെയ്തില്ല? അത് വസ്തുതയല്ലേ പറഞ്ഞത്, ഇവര് കണ്ണു തുറക്കുന്നില്ല. ഉറങ്ങിക്കിടക്കുന്നതിനെ നമുക്ക് വിളിച്ചെണീപ്പിക്കും, പക്ഷെ ഉറക്കം നടക്കുന്നതിനെ വിളിച്ചെണീപ്പിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? പുറത്തേക്ക് ഇറങ്ങിയാൽ പട്ടി കടിക്കും, പിന്നെ കോട്ടിലേക്ക് ഇറങ്ങിയാൽ കുഴിയിൽ വീണ് മരിക്കുകയോ അപകടം പറ്റുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കോടതികൾ പോലും ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് ഉറപ്പ്, കോടതി പറയുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ രാഷ്ട്രീയമല്ല, ഞങ്ങൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ജനപ്രതിനിധി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കുന്നു. കാരണം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇന്ന് ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ഗവൺമെന്റ് ചെയ്യേണ്ടതാ, ഈ മഴ വരുമ്പോൾ അതിനൊരു മുൻകാല മുൻകരുതൽ എന്നതും കുഴിയിലടക്കാനുള്ള ഒരു തീരുമാനമെടുക്കും. ഇത് ഈ ഗവൺമെന്റ് ആ തീരുമാനം എടുത്തില്ല, അതാണ് ഏറ്റവും വലിയ പാളിച്ച. എന്നിട്ട് പറയും കാലാവസ്ഥ വ്യതിയാനം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ കടി പൊടിയിടുന്ന ഒരു സാഹചര്യമുണ്ട്. മരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പഞ്ച് ഡയലോഗ് അടിക്കും മന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗമുള്ള ആരെങ്കിലും, എന്നിട്ട് അവരിതൊട്ട് ചെയ്യല. പണ്ട് പുതുരോട്ടം പപ്പു വല്ല സിനിമയെ പറഞ്ഞ കൂടി ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്നല്ലാതെ ഒരു നടപടിയും ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഞങ്ങൾ നാഷണൽ ഹൈവേയിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ അന്ന് കേന്ദ്ര കൂടിയും സംസ്ഥാന കൂടിയും തർക്കമായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു പി ഡബ്ല്യു റോഡിൽ ഈ പറഞ്ഞ റോഡ് ഞാൻ തന്നെ എടുത്തു ചൂടി കാണിച്ചു പറഞ്ഞു, ആലുവ പെരുമ്പാറ റോഡ് വളരെ ദയനീയമാണ്, അത് ചെയ്യണം എന്ന്. അത് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് ജനപ്രതികൾക്ക്. ഞങ്ങൾക്ക് 3 MLA മാർക്ക് 4 MLA മാർക്ക് ഉറപ്പ് നൽകിയതാണ് കിഫ്ബി. ഈ റോഡ് വീതി കൂട്ടി 4 ലൈൻ ആകാൻ കിഫ്ബി ഏറ്റെടുക്കുമ്പോൾ ഈ റോഡ് BMNBC നിലവാരത്തിൽ റീടാറിംഗ് ഓവർലേ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പൊന്നും ഈ ഗവൺമെന്റ് പാലിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. വളരെയധികം നന്ദി. ശ്രീ അൻപ്രസാദത്ത് MLA ആലുവ MLA ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. സർക്കാർ ഉറപ്പുകൾ പാലിക്കുന്നില്ല, സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ആലുവ പെരുമ്പാവൂർ റോഡിൽ ഇന്നലെ 75-കാരൻ കുഴിയിൽ വീട് മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി അതിരൂക്ഷമായ രീതിയിലാണ് പൊതുമരാമത്ത് വകുപ്പിനെ വിമർശിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ചുമതലയുള്ള എഞ്ചിനീയർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വധശ്രമം ഉൾപ്പെടെ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ 7 കേസുകളിൽ പ്രതിയായ യുവാവ് അറസ്റ്റിൽ. കിഴക്കഞ്ചേരി ഇളങ്കാവ് സ്വദേശി ഷാനുമാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വടക്കഞ്ചേരി പോലീസ് പാലക്കാട് സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്ന് കോടതി പ്രതിയുടെ ജാമ്യം റദ്ദ് ചെയ്ത് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വടക്കഞ്ചേരി SI KV സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഷാനുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 27 വരെ റിമാൻഡ് ചെയ്തു. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മാത്രം 7 കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഗുണ്ടാലിസ്റ്റിലും ഷാനുവിനെ പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. 24 പാലക്കാട്. ബാറ്ററികൾ മോഷ്ടിച്ച് വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച കേസിൽ സഹോദരങ്ങളടക്കം 3-അംഗ സംഘം പാലാ പോലീസിന്റെ പിടിയിൽ. സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് ഉപയോഗിക്കുന്ന ബാറ്ററികളാണ് പ്രതികൾ മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. സംശയാസ്പദമായ രീതിയിൽ പെട്രോൾ പമ്പിൽ കാണപ്പെട്ട കാർ പരിശോധിക്കുകയും
കാറിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തപ്പോഴുമാണ് മോഷണത്തിന്റെ ചുരുളഴിഞ്ഞത്. കാറിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ 8 ബാറ്ററികൾ കാണപ്പെട്ടതിനെ തുടർന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇത് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെന്ന് ഒടുവിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പോത്താനിക്കാട് പല്ലാരിമംഗലം സ്വദേശികളായ പ്ലാത്രത്തിൽ ജിഷ്ണു, സഹോദരൻ വിഷ്ണു, ആലക്കോട്ടിൽ ബാദുഷ എന്നിവരാണ് പിടിയിലായത്. പാലാ പൊൻകുന്നം റൂട്ടിലുള്ള സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് ഉപയോഗിക്കുന്ന ബാറ്ററികളാണ് മോഷ്ടിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. പെട്രോൾ പമ്പിൽ കയറിയ സംഘങ്ങളെപ്പറ്റി പമ്പിലെ ജീവനക്കാർ തന്നെയാണ് സംശയത്തെ തുടർന്ന് പോലീസിനെ അറിയിച്ചത്. പാലാ ഹൈവേ പോലീസ് SI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വാടക കിടത്ത വാഹനത്തിലായിരുന്നു പ്രതികൾ മോഷണം നടത്തിയത്. ഈ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 കോട്ടയം. കോട്ടയത്ത് അലുമിനിയം പൈപ്പുകൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശികളായ 3 പേരാണ് ഗാന്ധിനഗർ പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം വിദുര സ്വദേശികളായ ശ്രീജിത്ത്, അഖിൽ, ഇയാളുടെ ഇരട്ട സഹോദരനായ അനൂപ് എന്നിവരെയാണ് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം സംക്രാന്തി സ്വദേശിയായ എമിൽ ജോസ് പുതിയതായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഡിസൈൻ വർക്കിനായി സൂക്ഷിച്ചിരുന്ന 25,000 രൂപ വിലമതിക്കുന്ന 35 അലൂമിനിയം സ്ക്വയർ പൈപ്പുകളാണ് പ്രതികൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷ്ടിച്ചത്. മോഷ്ടിച്ചതിനുശേഷം ഇവർ ഇത് ആക്രിക്കടയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. തുടർന്ന് ഗാന്ധിനഗർ SHO ഷിജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശാസ്ത്രീയമായ പരിശോധനയിലൂടെ പ്രതികളെ കണ്ടെത്തുകയും ഇവരെ ഗാന്ധിനഗർ ഭാഗത്തുള്ള ബാറിൽ നിന്നും പിടികൂടുകയുമായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. 24 കോട്ടയം. കായംകുളത്ത് നിന്നും 50 പവനും 2 ലക്ഷം രൂപയും കവർന്ന കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. മോഷ്ടിച്ച സ്വർണം മുഴുവനും പോലീസ് കണ്ടെത്തി. ഇയാൾ മുൻപും മോഷ്ടക്കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. കുപ്രസിദ്ധ മോഷ്ടാവായ കണ്ണൂർ തളിപ്പറമ്പ് താലൂക്കിൽ ഇസ്മായിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായത്. പ്രതിയെ മോഷണം നടന്ന പെരിങ്ങാലയിൽ ഹരിദാസിന്റെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മോഷണക്കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഇസ്മായിൽ 2 പുറത്തിറങ്ങിയത്. 3 പത്തനംതിട്ടയിലുള്ള പെൺ സുഹൃത്തിനെ കാണാനെത്തി. പിന്നീട് പത്തനാപുരത്ത് നിന്ന് ഒരു സ്കൂട്ടർ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. കായംകുളത്തെത്തിയ ഇസ്മായിൽ ആളില്ലാതിരുന്ന വീട് നോക്കിയാണ് മോഷണം നടത്തിയത്. ശേഷം അടൂർ ഭാഗത്തേക്ക് പോയി ഇയാൾ സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ച് ബസ്സിൽ കോഴിക്കോട്ടേക്ക് തിരികെ പോയി. മോഷണ സ്വർണം വിൽക്കാൻ കണ്ണൂർ ടൗണിലുള്ള ജുവലറിലെത്തിയപ്പോഴാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പ്രതി മോഷണ മുതലുമായിട്ട് കണ്ണൂരിലുള്ള ഒരു ടൗണിൽ ഒരു ജുവലറിയിൽ സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തുകയും ഉടൻ തന്നെ അത് പോലീസിൻ്റെ പേരിൽ ലഭിക്കുകയും കണ്ണൂർ ടൗൺ പോലീസിൻ്റെ സഹായത്താൽ പ്രതിയെ അവിടെ ഡീറ്റെയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് കായംകുളം പോലീസ് കണ്ണൂർ ടൗണിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്ന മുതലുകൾ റിക്കവറി നടത്തിയിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. 24 ആലപ്പുഴ. പെട്രോൾ പമ്പിൽ നിന്നും പണം തട്ടിയെടുത്തോടി യുവാവ് പിടിയിൽ. വടക്കഞ്ചേരി ടൗണിലെ പെട്രോൾ പമ്പിൽ നിന്നും പണം എടുത്തോടിയ കൊന്നഞ്ചേരി സ്വദേശി രാജീവാണ് അറസ്റ്റിലായത്. മോഷ്ടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത്. വ്യാഴാഴ്ച രാവിലെ 7:30 സംഭവം. പെട്രോൾ പമ്പിലെത്തിയ യുവാവ് മേശയിൽ സൂക്ഷിച്ച 31,000 രൂപ ഭാവഭേദങ്ങൾ ഏതുമില്ലാതെ എടുത്ത് തൽക്ഷണം ഓടി രക്ഷപ്പെടുകയായിരുന്നു. പമ്പ് ജീവനക്കാർ പണം നഷ്ടമായതറിഞ്ഞ് ഉടൻ യുവാവിനെ പിന്തുടർന്നു. പിന്നീട് തങ്കം തിയേറ്റർ പരിസരത്തു നിന്നും ഓട്ടോ വിളിച്ചു പോവുകയായിരുന്നു യുവാവിനെ പെട്രോൾ പമ്പിലെ ജീവനക്കാരും പോലീസും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പ്രതിയെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. പോലീസുകാരിയുമായി രാത്രി 10 വീണ്ടും കാണാം. ഇനി ലൈവ് ന്യൂസ് ആണ്. ഉന്മേഷ് ശിവരാമൻ ചേർ. നമസ്കാരം.